തലേ കൂടെ കാരമൽ സിറപ്പ് ഇങ്ങനെ വാരി കോരി ഒഴിച്ച് വന്നിരിക്കുന്ന ഈ പോപ്കോണിനുമുണ്ട് ഒരു കഥ. നമ്മളോടുള്ള സൗന്ദര്യ പിണക്കൊക്കെ തീർത്തൊന്ന് രമ്യതപ്പെടാൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാത്തൂനാര്. ചേ, സൗന്ദര്യ പിണക്ക് എന്ന് പറയാൻ ഓക്ക് സൗന്ദര്യം ഇല്ലല്ലോ, എനിക്ക് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ വെറും പിണക്കം അത് മതി. സാധാരണ എല്ലാവരും വഴക്കുണ്ടാക്കിയ ഒന്നും അല്ലെങ്കിൽ തല്ലി തീർക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കും. ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ആഘോഷമായിട്ടിരുന്ന ഒരു സിനിമ കണ്ടങ്ങട സിൽവർ ലൈൻ പദ്ധതിയിൽ ഒപ്പുവെക്കും. ചേ, ഇതിൻ്റെ ഇടയ്ക്ക് സിൽവർ ലൈൻ പദ്ധതി എവിടെ നിന്ന് വന്നു? ഇനിയിപ്പൊ സിൽവർ ലൈൻ അല്ല, ഗോൾഡൻ ലൈൻ പോയിട്ട് ഡയമണ്ട് ലൈൻ വന്നാലും അതിനെ എതിർക്കണ പ്രതിപക്ഷത്തിന്റെ കൂട്ട് കുറെ നേരമൊക്കെ നമ്മളൊന്ന് മസിൽ പിടിച്ച് നിന്ന് നോക്കി. പിന്നെ എന്തൊക്കെയായാലും അവള് നാണം കെട്ട് വലിഞ്ഞേറി വന്നതല്ലേ, എന്നാ പിന്നെ അവളെ അങ്ങോട്ട് വസൂലാക്കിയേക്കാന്ന് വിചാരിച്ചു. നല്ല കാരമൽ പോപ്കോൺ ഉണ്ടാക്കി തന്നാൽ മാത്രമേ നിന്റെ കൂടി ഇരുന്ന് സിനിമ കാണുകയുള്ളൂ. നൈ ഇമ്മള് 100 രൂപയുടെ പോപ്കോൺ തിന്നാൻ വേണ്ടിയിട്ട് 1000 രൂപയുടെ വരെ സിനിമ ടിക്കറ്റ് എടുത്ത് ഏത് ചവറ് സിനിമയും കാണാൻ ഓൾ അതിനെ സമ്മതിക്കുമെന്ന് നമുക്കേറെ കുറെ ഉറപ്പായിരുന്നു. ഓരോറ്റ സെക്കൻഡ് പോലും ആലോചിക്കാതെ ഓൾ അതിനെ സമ്മതിച്ചു കേട്ടോ. പക്ഷെ ഓള് പറയണ സിനിമ കാണണത്രേ, നമുക്കതൊരു വിഷയമല്ലല്ലോ. ആഹാ, ഇതിൻ്റെ ഇടയ്ക്ക് പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണി ഒഴിച്ചു കഴിഞ്ഞു അവള്. എന്നിട്ട് അതിനെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു. ആ എണ്ണ അങ്ങോട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിനകത്തോട്ട് അയ്യോ, സ്പൂണിൽ അങ്ങോട്ട് കോരി ഇടണം കണ്ടു കഴിഞ്ഞാൽ വല്ല കടുകോ ഉലുവിയോ എന്ന് തോന്നും. ചോളമാണ് ഇട്ട് കൊടുക്കണത്, എല്ലാം കൂടി അങ്ങോട്ട് ഒന്നിച്ച് കമത്താനുള്ളതിന്. എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക അങ്ങോട്ട് ഇളക്കാനുള്ള പരിപാടി അതെന്ന് നമുക്കറിയാട്ടാ. പണ്ടൊരിക്കെ ഓൾ ഇതുപോലെ ഇളക്കിയ നെല്ലിപ്പലക വലിച്ചൂരി ഓളുടെ തലക്കിട്ടിട്ടുണ്ട് കൊടുത്തതിൻ്റെ ആശുപത്രി ചെലവ് നമ്മൾ തന്നെ വഹിക്കേണ്ടി വന്ന ഓർമ്മയുള്ളത് കൊണ്ട് ഇത്തവണ ഇളകിയ നെല്ലിപ്പലക രണ്ടാണി വെച്ച് അങ്ങോട്ട് അടിച്ച് ഉറപ്പിച്ചു വെച്ചു. അടച്ചു വെച്ചേക്കണ പാത്രത്തിൻ്റെ ഉള്ളിലിരുന്ന് ചൂട് പിടിച്ച ചോളക്കുഞ്ഞുങ്ങൾ മുഴുവൻ ആദ്യം പയ്യെ പൊട്ടിത്തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെയായി ഈ അവസ്ഥ. തപ്പോ ടിപ്പോ പൊട്ടോ പിട്ടോ എന്നും പറഞ്ഞ് അതിനകത്തിരുന്ന് അങ്ങോട്ട് പട്ടപ്പട്ടാന്ന് വിരിയാൻ തുടങ്ങി. കുറേ നേരത്തെ പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവരങ്ങോട്ട് നിശബ്ദരാവാൻ തുടങ്ങി. അവരുടെ പ്രതികരണ ശേഷി പയ്യെ അങ്ങോട്ട് കുറഞ്ഞു വന്നു. അകത്തെ യുദ്ധം ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അവൾ അതിൻ്റെ അടപ്പ് അങ്ങോട്ട് മെല്ലെ തുറന്നു കേട്ടോ. ചേ, ഇപ്പം രണ്ടെണ്ണം പൊട്ടിത്തെറിച്ച് അവളുടെ നെറ്റിയിൽ വന്ന് ഇരുന്ന് കറങ്ങി. കാണാൻ നല്ല രസമുണ്ടായി. എന്നെ ടൈമിങ് ഒരല്പം അങ്ങ് പാളിപ്പോയി. പാത്രത്തിനകത്തെ പോപ്കോൺ കുഞ്ഞുങ്ങൾ മൊത്തം കരിഞ്ഞ് പണ്ടാറടങ്ങി പോകാതിരിക്കാൻ വേണ്ടി വേറൊരു ബൗളിനകത്തോട്ട് അതിനെല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി വേറൊരു ചട്ടി എടുത്ത് മാന്യമായിട്ട് അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ടൊരു കാൽ കപ്പ് പഞ്ചസാര അങ്ങോട്ട് ചാർത്തി കൊടുക്കണ്ട്. എന്തെങ്കിലും ഒരു സാധനത്തിന് അടുപ്പത്തോട്ടങ്ങോട്ട് കയറ്റിയാൽ പിന്നെ അവൾക്ക് യാതൊരു സമാധാനമില്ല. ദാണ്ട തവിയിട്ട് കുത്തി ഇളക്കാൻ തുടങ്ങി. ആ ചൂടത്തിരുന്ന് ഉരുകാൻ ആ പഞ്ചസാരയ്ക്ക് അറിയാൻ പാടില്ലേ. ഇതിപ്പോൾ ഇവളുടെ കാണിക്കൽ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്തൊക്കെയോ ചെയ്യേണ്ടത് നമ്മളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടത്. കുറേയൊക്കെ ചവിട്ടും കുത്തും പ്രഹരമൊക്കെ ഏറ്റെങ്കിലും പാവം പഞ്ചാരത്തരികൾ അങ്ങോട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഉരുകി തുടങ്ങുമ്പോൾ തീയൊരൽപ്പം അങ്ങോട്ട് കുറച്ചോളാ എൻ്റെ കുട്ടിയെ. അവർ മൊത്തം അങ്ങോട്ട് ഉരുകി ഒലിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ചൂടായിരിക്കണ പഞ്ചാര ലായനിയിൽ ബട്ടറിട്ട ഉരുകി പോവുകയല്ലാണ്ട് വേറെ എന്ത് സംഭവിക്കാനാണ്? എന്ത് ഉടായ്പ ചോദ്യം എന്നറിഞ്ഞില്ല. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, വീണ്ടും ഇളക്കൽ. അവസാനമായിട്ട് ഇതിൽ ചേർക്കാൻ പോണത് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതങ്ങോട്ട് ചേർക്കുമ്പോണ്ടല്ല രാസപ്രവർത്തനവും പ്രതിപ്രവർത്തനവും എല്ലാം കൂടെ നടന്ന് പറഞ്ഞു പൊങ്ങി അങ്ങോട്ട് ഉഷാറായിട്ട് വരും. ഇനി ഒട്ടും തന്നെ അങ്ങോട്ട് അമാന്തിക്കാതെ വളരെ ചൂടോടുകൂടി തന്നെ ഇവനെ എടുത്തിട്ട് നേരത്തെ തന്നെ ബൗളിൽ റെഡി ആയിരിക്കണം ആ പോപ്കോണിൻ്റെ തലേക്കടി അങ്ങോട്ട് കമത്തുക. ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിൽ ഈ പഞ്ചാര ലൈനി പോപ്കോണുമായിട്ട് ചേർന്ന് അങ്ങോട്ട് കട്ട പിടിച്ച് കല്ലിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അങ്ങനെ രാവിലെ 10:00-10:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വെറും പോപ്കോൺ കാരമൽ പോപ്കോണായി മാറുന്ന അത്യപൂർവ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം മൂക്കിലടിക്കണ കമുകുമാന്നുള്ള വാസന കാരണം ഇതങ്ങോട്ട് കൈയിട്ട് വാരി തിന്നാൻ തോന്നുമെങ്കിലും ഇത് ചൂടോടുകൂടി കയ്യിലൊട്ടി പിടിച്ചാലുണ്ടാകുന്ന അപകടം ഓർത്തും നമ്മുടെ ആക്രാന്തിസം ഇവള് മനസ്സിലാക്കുമെന്നോർത്തും വളരെ ഡീസൻ്റായിട്ട് കയ്യും കെട്ടി ഒരു സൈഡിൽ മാറി നിന്നു.
നിവർത്തിയിട്ടിരിക്കുന്ന ഒരു ബട്ടർ പേപ്പറിനകത്തോട്ട് ഇവന്മാരെ അങ്ങോട്ട് തട്ടി നിരത്തി പരത്തിയിടുക. പാത്രത്തിന്റെ അടിയിലും തവിയിലും പറ്റി പിടിച്ചിരിക്കുന്ന പൊടി കുഞ്ഞുങ്ങളെ വരെ അവള് തൂത്തുവാരിയിട്ടു. ഒരെണ്ണം പോലും രുചി നോക്കാൻ തരാതെ വൃത്തിയോട്ടവൾ എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് പരത്തി. ഒരു ലോക മാപ്പ് ഉണ്ടാക്കാമെന്നുള്ള അവളുടെ ഉദ്യമം ലോക പരാജയമായി പോയി. ഇനി അവര് ഡ്രൈ ആയി കിട്ടണവരെ വെയിറ്റ് ചെയ്യണത്ര. ഈശ്വരാ, ഇതൊരുമാതിരി എല്ലും കഷ്ണം കാണിച്ച് കൊതിപ്പിക്കുന്ന പട്ടിയുടെ അവസ്ഥയായി പോയല്ലോ നമുക്ക്. തണുക്കാതെ എങ്ങാനും കട്ടെടുത്ത് തിന്ന അണ്ണാക്കിലെ തൊലി പോവുകയും ചെയ്യും. ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും ഓരെല്ലാരും കൂടെ തണുത്ത് സെറ്റായിട്ടാ. ഓള അതിന് എല്ലാത്തിനെയും ഓരോന്നായിട്ട് കിള്ളി മാറ്റുണ്ട്. പണ്ട് നാട്ടിൽ ചെമ്മീൻ കിള്ളാൻ പോണ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കിള്ളൽ പരിപാടിക്ക് അവളെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. കാര്യം പോപ്കോൺ ആണെങ്കിലും എല്ലാരെയും അങ്ങോട്ട് വേർപെടുത്തിയപ്പം അവക്കൊരു മനസുഖം കിട്ടി. ഇത്ര നേരം കൊതി പിടിച്ചിരുന്ന സംഭവം അങ്ങനെ ബൗളിലാക്കി ഞങ്ങൾ സിനിമ കാണാനിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം വളരെ ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞത്. അവള് കാണാൻ പോണ സിനിമയെ ആറാട്ട് ഇതിന്റെ നല്ല നടപ്പൊക്കെ ഒരുപാട് കേട്ടറിഞ്ഞത് കൊണ്ട് നമ്മള് കാണണ്ട എന്ന് വെച്ച സിനിമയായിരുന്നു. ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇവള് വന്നത് കൂട്ടുകൂടാനുള്ള നാത്തൂനായിട്ടല്ല, പ്രതികാര ദാഹിയായ വടയക്ഷിയായിട്ടാണ്. ഈ ആറാട്ട് വെച്ച നേരം കൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ഒരു അഞ്ചാറ് തവണ ആട്ടിയതാണെങ്കിൽ എനിക്ക് അവളോട് ഇത്രയും ദേഷ്യം വരില്ലായിരുന്നു. ഇതിപ്പോ കണ്ണില് രണ്ട് ഈർക്കിലിയും കുത്തിവെച്ച് തിന്നാനുള്ള രണ്ട് പോപ്കോൺ എടുത്ത് ചെവിയിൽ കുത്തിക്കേറ്റിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഇരുന്ന് കാണുന്നത്. കൂടെ ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊതി പിടിച്ച് രുചിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ആ കിടുക്കാച്ചി കാരമൽ പോപ്കോൺ അവൾ ചിലപ്പോൾ തട്ടിപ്പറിച്ചു വന്നിരിക്കും. ഷേ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. ഇന്റർനാഷണൽ മന്ദബുദ്ധി അസോസിയേഷന്റെ പ്രസിഡന്റായ ഇവക്ക് വരെ ഇത്രയും കുരുട്ടുബുദ്ധി വന്ന സ്ഥിതിക്ക് നമ്മുടെ കർമ്മ പരിപാടികൾക്കും ഉടായ്പകൾക്കും ഇരയാക്കാൻ ഇനി വേറൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊട്ടും തന്നെ എളുപ്പമല്ല കേട്ടോ. കാരണം ഇവളൊക്കെ ഒരു പ്രതിഭാസമാണ്, ആയിരം വർഷത്തിൽ ഒരിക്കലുണ്ടാവുന്ന ഒരു പ്രതിഭാസം. ശാസ്ത്ര ലോകം വരെ വില പറഞ്ഞേക്കണ തലയാണ് ഇവളുടേത്. അകത്തൊന്നുമില്ലാതെ പൊള്ളയായ തലയും വെച്ച് മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ പഠനം നടത്താൻ വേണ്ടി മാറ്റിവെച്ചേക്കണ തല. സത്യം പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം വർഗമാണ്. ഇനി ഇവളോടുകൂടി ഇത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമോ എന്ന പേടിയിൽ ഉറ്റുനോക്കുകയാണ് ഞാനും ശാസ്ത്രലോകവും. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് തല പൊക്കാതിരിക്കാനുള്ള ഡോസ് ഓൾക്കായിട്ടുണ്ട്. ഇനി അത് തീരട്ടെ, അപ്പം വരാം അടുത്ത ഡോസുമായിട്ട്.